ബിജെപി അക്രമം എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി. പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി വിധിക്കെതിരെയുള്ള ആക്രമണം വെച്ചുപൊറുപ്പിക്കില്ലെന്നും 7 ഹർത്താലുകളാണ് 3 മാസത്തിനിടെ സംഘപരിവാർ നടത്തിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സുപ്രീംകോടതി വിധി അട്ടിമറിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതോടൊപ്പം ശബരിമലയെ എങ്ങനെയല്ല സംഘർഷഭരിതമാക്കാം, ഇതിനാണ് സംഘപരിവാർ ശ്രമിച്ചു വന്നത്. ഏതെല്ലാം അക്രമ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ അവർ കാട്ടിക്കൂട്ടി എന്നത് ജനങ്ങളുടെ മനസ്സിലുള്ളതാണ്. അപ്പൊ ഇത്തരം സംഘർഷങ്ങളിൽ നിന്ന് ശബരിമലയെ മോചിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. പോലീസിന്റെ ഇടപെടലുകളും സംഘർഷനില ഇല്ലാതാക്കാനുള്ളതായിരുന്നുവെന്ന് കാണാൻ കഴിയും. ഇപ്പോ ശബരിമല ദർശനം നടത്തിയ 2 വനിതകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതിനായി ശ്രമിച്ചവരാണ്. പല കാരണങ്ങളാൽ ആ ഘട്ടത്തിൽ അത് കഴിയാതെ വന്നപ്പോൾ താൽക്കാലികമായി അവർ മടങ്ങിപ്പോയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും അവർ ശബരിമല ദർശനത്തിന് സൗകര്യമൊരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നത്. ഇപ്പോൾ സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട പോലീസ് അവർക്കാവശ്യമായ സുരക്ഷ ഒരുക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവര് ഹെലികോപ്റ്ററിൽ ശബരിമലയിൽ പോയി ഇറങ്ങുകയല്ല ചെയ്തിട്ടുള്ളത്. സാധാരണ എല്ലാ ഭക്തരും പോകുന്ന വഴിയിൽ തന്നെ അവരും ശബരിമലയിൽ കയറുകയാണുണ്ടായത്. ശബരിമലയിൽ എത്തിയപ്പോ അവർക്ക് പ്രത്യേകമായിട്ട് പരിഗണനകളൊന്നും ഉണ്ടായില്ല. മറ്റ് ഭക്തരോടൊപ്പം തന്നെ അവരും അയ്യപ്പ ദർശനം നടത്തുകയാണുണ്ടായത്. അപ്പോ എല്ലാ ഭക്തരും അയ്യപ്പ ദർശനത്തിനെത്തുന്നവർക്ക് സൗകര്യങ്ങൾ പരസ്പരം ഒരുക്കാറുണ്ട്. ഇവരുടെ കാര്യത്തിലും അത് തന്നെയാണ് നടന്നത്. ഇവർക്ക് ദർശനത്തിനാവശ്യമായ സൗകര്യം മറ്റ് ഭക്തർ തന്നെ ഒരുക്കിക്കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഷേധവും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പോ അവിടെ ഉണ്ടായിരുന്ന ഭക്തരിൽ നിന്നുണ്ടായില്ല എന്നർത്ഥം. ഇത് ശബരിമല ദർശനം നടത്തിയ വനിതകളുടെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഭക്തര് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധ സംഘർഷവും ഇതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായില്ല. അവര് ദർശനം നടത്തി ഇറങ്ങിപ്പോന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് ദർശനം ഇങ്ങനെ നടന്നു എന്ന വിവരം ശബരിമലക്ക് പുറത്തറിയുന്നത്. പക്ഷെ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ വനിതകൾ ശബരിമലയിൽ കയറി ദർശനം നടത്തി എന്ന വിവരം പുറത്തു വന്നു. മണിക്കൂറുകൾ പിന്നിട്ടു. ഒരു പ്രത്യേക സംഭവം ഉണ്ടായില്ല. പ്രത്യേക സംഘർഷങ്ങളൊന്നും ഉയർന്നു വന്നില്ല. അപ്പോ ഇത് വ്യക്തമാക്കുന്നത് എന്താ? ഇത്തരത്തിലൊരു ദർശനത്തിന്റെ ഭാഗമായി സ്വാഭാവികമായ പ്രതിഷേധം നമ്മുടെ നാടിനില്ല, അയ്യപ്പ ഭക്തരില്ല,
എല്ലാവരും ആ വിവരം അറിഞ്ഞ് ആ നിലയിൽ നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ സംഘർഷമുണ്ടാക്കണമെന്നാഗ്രഹിക്കുന്നവര് ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937 സീനത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ ദി കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ ഷോറൂം എടപ്പയൽ ഫ്ലോറിംഗ്സ് കോട്ടക്കൽ കൊപ്പം